മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ദീർഘനേരം നീണ്ടു നിന്ന സമ്മേളനം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ വാർത്താ സമ്മേളനം അതിൽ പി വി അൻവർ എന്ന ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളിക്കളയുകയല്ലേ അങ്ങനെ തള്ളിക്കളയുമ്പോൾ പി വി അൻവറിന് ഇനി എന്താണ് സ്ഥാനം ഓണം കഴിഞ്ഞാണല്ലോ നമ്മൾ ഇരിക്കുന്നത് ഓണമെന്ന് പറയുന്നത് മഹാബലി എന്ന കേരള ചക്രവർത്തിയെ വാമനം വന്ന് പാതാളത്തിലേക്ക് ചാ ചവിട്ടിത്താഴ്ത്തിയ കഥയുമായി ബന്ധപ്പെട്ടാണ് ഇത്താണത് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി കൂടി ഈ കേരളത്തിൽ ഒന്നാകെ കോടി മനുഷ്യരെ ജീവനോടുകൂടി കുഴിച്ചിടുന്ന പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന നുണയാണ് കേരളത്തിൽ പ്രക്ഷേപണം ചെയ്തത് എന്തായിരുന്നു നിറഞ്ഞാട്ടം മുഖ്യമന്ത്രി അതല്ലേ ആദ്യം ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട എന്താണ് സർക്കാർ ചിലവിൻ്റെ കണക്ക് പൂരം പുറത്തുവിട്ടു ആരാ പറഞ്ഞ ഒന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ ഇന്നത്തെ ദിവസമെങ്കിലും സർക്കാർ അങ്ങനെ ചിലവിൻ്റെ കണക്ക് പൂരം പുറത്തുവിടത്തക്ക വിധം ആരെങ്കിലും സർക്കാരിനോട് ചോദിക്കുകയോ അങ്ങനെ പുറത്തുവിടുന്ന സംഭവം ഉണ്ടാവു ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ ആർജവത്തോടെ എത്ര മാധ്യമങ്ങൾ തയ്യാറായി ഇതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യം ഞങ്ങളൊരു കടലാസ് കിട്ടി

ആ ആ ആ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും എൻ്റെ ചർച്ചയില്ല ഞാൻ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു കള്ളക്കണക്ക് എന്ന രൂപത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല അതുകൊണ്ട് അതിന് ദയവ് ചെയ്ത് സമയം കളയരുത് നമ്മുടെ വിഷയത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനത് വ്യക്തിപരമായിട്ടല്ലോ പക്ഷേ ഈ ശബ്ദം ആരുടേതാണ് സർക്കാർ ചിലവിൻ്റെ കണക്ക് പൂരം പുറത്തു കൂട്ടുന്നൊരു ശബ്ദം ആരുടേതാണ് ഒന്നുകൂടി ഓർത്തു നോക്കി അത് ഇൻസ്റ്റയിലൂടെ പായുന്നുണ്ടല്ലോ വേറൊരു മാധ്യമപ്രവർത്തകർ പറഞ്ഞു എൻ്റെ മൃതദേഹം അടക്കം ചെയ്യാൻ എഴുപത്തിയ്യായിരം രൂപയുടെ ചെലവിൽ അടക്കം ചെയ്യേണ്ടതില്ല വേറൊരാൾ പറഞ്ഞല്ലോ ഇതെല്ലാം ഇന്ന് കേരളം അതെല്ലാം മറന്നു പോകരുത് കാരണം ഇൻസ്റ്റായിലൂടെ ഞങ്ങൾ കേരളത്തിൽ കൊള്ളക്കാരിറങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊള്ളക്കാർ കൊള്ളക്കാരിറങ്ങിയിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടുന്ന സി പി എമ്മിൻ്റെ ഓരോ പ്രവർത്തകനും ഞങ്ങളുടെ കയ്യിൽ നിന്നും ഈ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തവരാണ് ഞങ്ങളുടെ പ്രവർത്തകർ വയനാട്ടിൽ പോയി അദ്ധ്യവാനം നടത്തിയത് വേറെ കാര്യം സി പി എമ്മും സി പി എമ്മിൻ്റെ വർഗ സംഘടനകളും മാത്രം ഒരു അൻപത് കോടി രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കള്ളന്മാരായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ എല്ലാം ഈ ശബ്ദം വെച്ചിട്ട് ഞങ്ങൾ എത്രത്തോളം കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇവിടുത്തെ അനിൽകുമാറും മുഖ്യമന്ത്രി ഒന്നേ മുക്കാൽ മണിക്കൂർ എടുത്ത് സംസാരിച്ച കാര്യമാണല്ലോ അതിനൊരു വ്യക്തത എല്ലാം വന്ന മാധ്യമങ്ങൾ പിഴവ് വന്ന മാധ്യമ ആത്മാർത്ഥതയുള്ളവർ മാപ്പ് ചോദിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം ദയവചെയ്ത് നമുക്ക് വെറും ഒരു മണിക്കൂറാണുള്ളത് ശ്രീ അനിൽകുമാർ ആ ഒരു ൂറിനകത്ത് എന്റെ ഞാൻ പറയട്ടെ എന്നോട് ചർച്ചയ്ക്ക് വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് വിഷയം ഒന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം രണ്ട് അൻപർ പറയുന്ന പത്രസമ്മേളനം പത്രസമ്മേളനവും ശ്രീ അൽകുമാർ ശ്രീയൽകുമാർ വെറുതെ അതിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് നമ്മുടെ വിഷയം അതിലേക്ക് വെറുതെ ഞാൻ പറയുമല്ലോ ദയവ് ദയവ് ദയവായി കേൾക്കൂ ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് ഏറെ നേരം എടുത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു നിങ്ങളെ പോലീസിലെ ക്രിമിനലിനെ നന്നാക്കാൻ നടക്കുകയാണ് നിങ്ങൾ ഒരു എ ഡി ജി പി അദ്ദേഹം നിയമപരമായി പ്രവർത്തിക്കുന്നില്ല പോലീസിൽ ക്രിമിനലുണ്ട് കുഴപ്പക്കാരുണ്ട് അവരെ എല്ലാം നന്നാക്കാൻ നടക്കുന്ന നിങ്ങൾ ചർച്ച നടത്തുന്നുണ്ടോ നിങ്ങൾ ബേസിക്കലായിട്ട് നിങ്ങൾ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നത് നിങ്ങളുടെ ഭരണകക്ഷി ക്ഷേല നിങ്ങളാണ് ഞാൻ പി ബി വേറെ പറയാം വേറെ പറയാം ഞാൻ നിങ്ങളോട് പറയുകയാണ് മാധ്യമങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ കേരള പറയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ അല്ല വന്നത് ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയുക നിങ്ങൾ സമ്മതിക്കാത്തോട്ടല്ലേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ വേദിയിൽ നിന്ന് നിറഞ്ഞാടിയിട്ട് ഞങ്ങൾ കുറേ പേര് കള്ളന്മാരും കൊള്ളക്കാരും ആര് ഒരു വെള്ളി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാത്ത ബി ജെ പി കാരും കോൺഗ്രസുകാരും ലീഗുകാരും ജമായത്ത് ഇസ്ലാമിക്കാരും എല്ലാം ദിവ്യന്മാർ ഒരു വെള്ളി രൂപ ഈ കേരളത്തിന് ഇതേവരെ നൽകാൻ തയ്യാറാകാത്ത മോദിയുടെ രാഷ്ട്രീയം വിശുദ്ധ രാഷ്ട്രീയം ഇത് നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ വ്യാജമായൊരു കഥ ഉണ്ടാക്കി എന്ന കാര്യം ഈ സമൂഹത്ത് നിൽക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ നൂറ് മിനിറ്റിനകത്ത് അറുപത് മിനിറ്റ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തത് കേരളത്തിന്റെ വികസനത്തെ തകർക്കുന്ന ഈ വിദ്രോഹ സഖ്യത്തിനെതിരായിട്ടാണ് ആ സഖ്യത്തിൽ നിങ്ങളുമുണ്ട് മാധ്യമങ്ങളുണ്ട് അതിൽ ക്രിമിനൽ പ്രവർത്തനമുണ്ട് ആ ക്രിമിനൽ പ്രവർത്തനം അടക്കം കേരള സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുന്നു പറയട്ടെ ആ അതെ അതെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്താണ് നമുക്ക് നൂറ്റി നാൽപ്പത് എം എൽ എമാരുണ്ട് ഒരു എം എൽ എ പരാതിപ്പെട്ടുക ഒരു ഉദ്യോഗസ്ഥനെക്കുറിച്ച് പരാതിപ്പെട്ടു ആ ഉദ്യോഗസ്ഥനെ മാറ്റി നിങ്ങൾ കേരളത്തിലൊരു എം എൽ എ ഏത് ഐ എ എസ് കാരനെ കുറിച്ച് പരാതിപ്പെടാം ഐ പി എസ്കാരനെ കുറിച്ച് പരാതിപ്പെടാം ഉടനെ മാറ്റാൻ പറ്റുമോ ഒരു മന്ത്രിയെക്കുറിച്ച് പരാതിപ്പെട്ട മന്ത്രിയെ മാറ്റാൻ പറ്റുമോ ഫസ്റ്റ് എന്താണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു സ്വാഭാവിക നീതിയുടെ പ്രശ്നമുണ്ട് നിങ്ങൾ വാർത്ത കൊടുക്കുന്ന പോലെ കേരള സർക്കാരിന് പ്രവർത്തിക്കാനാവില്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലോ മുഖ്യ ഒരു കടലാസ് കിട്ടിയപ്പോൾ സർക്കാർ ചിലവിൻ്റെ കണക്ക് പുറത്ത് വിട്ടു എന്ന് നിങ്ങൾ എതിർഭാഗത്തോട് ചോദിച്ചില്ല അതാണ് മുഖ്യമന്ത്രി നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് എതിർഭാഗത്തോട് ചോദിക്കാതെ ഇങ്ങനെ കള്ളം നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എതിർഭാഗത്തുള്ള ഉദ്യോഗസ്ഥനോട് ചോദിക്കണം ഈ ആക്ഷേപത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താ പറയാനുള്ളത് അപ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ ആരാ ചോദിക്കേണ്ടത് അയാളുടെ മേലെയുള്ള ആൾ ചോദിക്കണം ചോദിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാവും എന്താണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കൊണ്ട് മാത്രം കാര്യം നടക്കൂല വസ്തുതാപരമായ തെളിവുകൾ വേണം ഉന്നയിക്കുന്ന ആൾക്ക് തെളിവ് കൊടുക്കാൻ ബാധ്യതയുണ്ട് അതിൽ കൂടുതൽ വിശദീകരണം വേണം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട പി വി എൻവർ എം എൽ എ അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണ്ടും പോലീസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇതിനിടയ്ക്കുള്ള സംഭവം നടന്നു എന്താണ് സംഭവം ചില വസ്തുതകൾ മുന്നോട്ട് വന്നപ്പോൾ അതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കേരളത്തിന്റെ ഡി ജി പി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിർദ്ദേശം നൽകി അത് കേരള സർക്കാർ അംഗീകരിച്ചു അപ്പം നിങ്ങൾ വാർത്ത കൊടുത്തു അയ്യോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അപ്രകാരം ഒരു ഫയൽ അങ്ങോട്ട് പോയിട്ട് മുഖ്യമന്ത്രി അനങ്ങുന്നില്ല കേട്ടോ എന്താ സത്യം എന്താണ് ഐ പി എസ് കാരടക്കമുള്ളവരുടെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് ആ രീതിയിലൂടെ ആ ഫയൽ പോകണം ആ രീതിയിലൂടെ ഫയൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസങ്ങൾ വരാം സർക്കാർ ആപ്പിച്ച് അവധിയൊക്കെ വരുമല്ലോ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സർക്കാരിനില്ല ശരി ഒരു കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വഴിവിട്ട ഒരു കാര്യം പറയാം വഴിവിട്ട ഒരു കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ആർജവം കേരളത്തിലെ പത്രമാധ്യമങ്ങളെ ഈ നാട്ടിലെ മുഴുവൻ പത്രമാധ്യമങ്ങളെയും പരസ്യമായി മുഖാമുഖം നിന്ന് ഇങ്ങനെ ആർജവത്തോടെ പറയാൻ തൻ്റെ ആ മനുഷ്യൻ ഉണ്ടായത് അദ്ദേഹത്തിന്റെ മേലെ കേന്ദ്ര സർക്കാരും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങളും കെട്ടിയുണ്ടാക്കുന്ന ഒരു നുണയും ആ മനുഷ്യന്റെ മേലെ ചെല്ലില്ല എന്ന് ആർജവം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആളായി പ്രവർത്തിക്കുന്നു